എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുട്ട മുട്ടത്ത് അവർ കാടില്ലാതെ വരയ്ക്കണം. പിന്നെ കഴിക്കാത്ത മുട്ടും പൊടിയാണ്, അതെല്ലാം ചെയ്യണം. രാവിലെ നോമ്പായിട്ട് പോയി പർച്ചേസൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ നടുക്ക് പറക്കാറില്ലെങ്കിൽ ഇവിടെ പർച്ചേസ് കുറവാണ്. ഓട്സോ അവനോട് ചോദിച്ചേ, നമുക്ക് കുഴപ്പമില്ല. അവന് ഞങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ പുട്ട് ഉപ്പുമാവ് ദോശ ഇങ്ങനെ മാറി മാറി വരുന്ന് കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചതായി നിന്ന് ഓട്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. അപ്പം നമ്മൾ നോക്കാം. എന്താ ഒരു മൂന്ന് നാല് പഴം ഉണ്ടേ, അപ്പം അത് ഒന്ന് കുഴഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. ഇനി അത് കഴുകിയിട്ട് നമുക്ക് ആ പാലാ ഉണ്ടല്ലോ കഴുകിയെടുത്തിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം. ഇതിപ്പോൾ അവധിയാണോ പിള്ളേർക്ക്? അതുപോലെ നമ്മുടെ കാമും വീട്ടിലുണ്ട്. സാങ്കുട്ടി അതിൻ്റെ അച്ഛൻ വെച്ചിട്ട് കുറച്ച് സാങ്കുട്ടി സാങ്കുട്ടിയെ സാങ്കുട്ടി ഇച്ചിരി ഒച്ച കുറച്ചവനെ ഒച്ച കുറച്ച് അതെ രാമനോട് ടിവിയുടെ ഒച്ച കുറയ്ക്കാൻ പറഞ്ഞ രാമനോട് ഭയങ്കര സ്വന്തമാണ്. ഇച്ചിരി കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞോട് നമ്മളത് വെള്ളം തീയെ വെച്ചു. അരി കഴുകുന്നുണ്ട്, ഇനി അരി കഴുകിയിടണം. ആ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്കിത് കഴുകിയിട്ടാൽ മതി. കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം അത് തിളക്കട്ടെ. ഇന്നത്തേക്ക് നമ്മൾ ഇനി അടുത്തത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള നാമനോട് മരിഞ്ഞു തരും ഉപയോഗിക്കാം. ഏ ബീറ്റ്റൂട്ട് ഒന്ന് അരിഞ്ഞു തരാൻ പറ്റുമോ? അതങ്ങ് കൊടുത്തു നോക്കാം, ചിലപ്പോൾ അരിഞ്ഞു തരും. എല്ലാം കൂടെ ആണെങ്കിൽ അരിഞ്ഞു തരും. ബീറ്റ്റൂട്ട് ഒന്ന് അരിഞ്ഞു തരാൻ പറ്റുമോ? ദാ സാങ്കുട്ടി അതേ സാങ്കുട്ടി ഇവിടെ വാ. അവനെ അവനോട് ഹെൽപ്പ് ചെയ്ത് നോമ്പത്തട്ട തരും. ദേ നല്ല ബീറ്റ്റൂട്ട് ഒക്കെ കഴിച്ചാണ് ഈ സുന്ദരനായിട്ടിരിക്കുന്നത്. ആപ്പിളും ഇത് കഴുകാതെ തന്നെയല്ലേ. ഓ ശരി.
എന്നെ കാണിക്കുന്നത് ഹെൽത്തി ഫുഡ്. അതണ്ടാ ഇതാണ്ടാ അണ്ണാ ജലം നാണ്ടാ അല്ലെ തമിഴ്നാട്ടിൽ നിന്നാണ് അനവർക്ക് സ്വന്തണ്ട അണ്ട നടത്തിടുവാണ്ട അണ്ണാ ജലം നടത്തിടുവാണ്ടാവുക്ക് പൊട്ട ആളെ മറത്തതില്ലടാ ആനാ തപ്പ് സെഞ്ചാളെ വിടുന്നതില്ലടാ. എന്നാലും പരാതിയൊന്നും ഇല്ല കേട്ടോ, വീട്ടിട്ട് അരിഞ്ഞേരില്ലെന്നൊന്നും പറയില്ല, ഒക്കെ അരിഞ്ഞേരും അല്ലേ, സെറ്റപ്പായിട്ട് അരിഞ്ഞേരുന്നേ. അപ്പൊ ഞാൻ ബാക്കി പണികൾ ചെയ്യട്ടെ. അതാണൊന്നും എനിക്കറിയത്തില്ല, കസിൻ വൈഫാ. ആ അതെ അടുത്ത് വരുന്നുണ്ട്. ഒരു ഉച്ചപ്പ അരി കൊള്ളത്തില്ലല്ലേ, ചില സമയത്ത് കിട്ടുന്ന അരി വേവത്തില്ല, അതിന് 2 മണിക്കൂറെങ്കിലും നമ്മൾ തീയിൽ വെച്ചോളാം വേവത്തുള്ളൂ. ചിലപ്പോൾ കിട്ടുന്ന അരി 1.25 മണിക്കൂറുകൊണ്ട് വേവ്. ഇതൊക്കെ പ്രത്യേകതമുണ്ട്. ഇപ്പം നമുക്ക് അരിയിടാവേ. ഞാൻ ഗ്യാസിൻ്റെ അടുപ്പ് പുറത്ത് ഇറക്കി വേവട്ടെ വെച്ചേക്കുന്നേ. അപ്പം നമുക്ക് ഈ അരി ഇടണമെങ്കിൽ 2 കൈ വേണം, അതിനാണ് ഞാൻ സ്പൂൺ താഴെ വരുന്നത്. ഇനി അത് വേവട്ടെ. ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഗ്യാസിലേ വെക്കുന്ന കേട്ടോ, നമ്മൾ കുക്കറിലൊന്നും വെക്കാറില്ല, ഇൻഡക്ഷൻ കുക്കറിലും വെക്കാറില്ല. കിട്ടിയോ എന്നെ പവർ? നമ്മുടെ സാൻകുട്ടിയുടെ സ്റ്റീൽ ബോഡി ഒന്നും ആരും ശ്രദ്ധിക്കണ്ട കേട്ടോ. അമ്മേന്റെ അമ്മയോ? അടി അടി അടി, ഓ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ കാണിച്ചത്. എതെങ്ങ വേണ്ടത്? സാൻകുട്ടി ഇച്ചിരി ഇച്ചിരി ഭയങ്കരമായിട്ട് അമ്മയെ സ്നേഹിക്കുന്നൊരു സണ്ണാട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മ പ്രതീക്ഷിക്കാം അല്ലേ. അപ്പം ഞങ്ങൾ കുറേ പുസ്തകങ്ങളൊക്കെ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊണ്ടു കൊടുക്കണം, അതൊക്കെ പുറത്ത് ഇതിൽ ആക്കർക്കടയിലേക്ക് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. എന്താണ് നമ്മുടെ സാൻകുട്ടിയുടെ കൊച്ചു ലോകം. ഇത് നേരത്തെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, അത് അവൻ കളഞ്ഞു, പുതിയത് പറ്റിയ കേട്ടോ. ₹80 സാധനത്തിന് 300 രൂപ മേടിച്ചതാ. നമ്മുടെ വെള്ളം തിളച്ചു കണ്ടോ, ഞാൻ അതിൻ്റെ അടുത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഇട്ടായിരുന്നു. ഇതാണ് നമ്മുടെ കേടായിപ്പോയ സാധനം. എന്തെങ്കിലും ആട്ടെ, അതിനറിയാണ് ഏറ്റവും കമ്മൈൻ്റെ അകത്തേക്ക്. അത് ഇതും കൂടെ ഊരിയിട്ട് രണ്ടു കൂടെ ഒരുമിച്ച് കറക്കാനാ. ഇവിടെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള സാധനം എടുത്തത് സാധനത്തെ അതുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യും. ചിരില്ലാത്ത കുറച്ചാണ് യൂസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ശകല ഇച്ചിരി ഇല്ലാത്ത കൊച്ച, ഇവിടെ കേടായിട്ട് ഇൻവേർട്ടർ ഒക്കെ ഇരിപ്പുണ്ട്, അത് എങ്ങനെ അഴിക്കാനാ? അതാ അങ്ങനെ പഠിക്കേണ്ടത്. കാശ് പൈസ ചെലവാക്കി മേടിച്ചല്ലേ പഠിക്കുന്നത്, പുതിയ മേടിച്ച് ആരും ചെയ്യാറില്ല.
ആരും ചെയ്യാറില്ലേ? നമ്മള് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. അല്ല ഇതിപ്പോ ഒരു കുഞ്ഞു ഫാനോളന്ന് അത് ഗിഫ്റ്റ് മേടിക്കാൻ കിട്ടിയ പൈസക്ക് മേടിച്ചാട്ടോ. ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞു നിനക്ക് ഗിഫ്റ്റ് മേടിക്കാൻ എത്ര രൂപ കിട്ടുന്ന അത്ര രൂപ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്ത് ശതകോടീശ്വരനായിരിക്കുന്നേ, ശതകോടീശ്വരൻ കോടീശ്വരൻ. ഞാൻ പറയുന്നില്ല, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, ഞാൻ ഒന്നും പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല. ഈ ഉള്ളവള് പോയി ടീച്ചർ മീൻകറി വെച്ചോട്ടെ. ഇനി ഞാൻ മീൻകറി തീരാ ഞങ്ങൾക്ക് ചിക്കൻ കിട്ടത്തില്ലല്ലോ. മീൻകറി തീരാതെ അല്ല ഓരോ ദിവസം നമുക്ക് രണ്ടു മൂന്ന് കിലോ മേടിച്ച് ചിക്കൻ മീൻ കിട്ടുന്നില്ല. രണ്ടു മൂന്ന് കിലോ ഒന്നും വേണ്ടായിരുന്നു. ഞാൻ ആരോട് പരാതി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാവല്ലോ. ഞാൻ വെജിറ്റേറിയൻ ആയിക്കോളാം, പിന്നെ കുഴപ്പമില്ലല്ലോ. അന്ന് ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ കാര്യമുള്ളൂ. ഞാൻ അതായിരുന്നല്ലോ എന്നെ ചിക്കൻ തിരിച്ചല്ലേ. പിന്നെ പറഞ്ഞിട്ട് നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ ചിക്കൻ കാണും കേട്ടോ. എന്നാ നമ്മുടെ കൈ തെറിച്ച് പോകുന്നു കേട്ടോ, എന്നെ കറണ്ട് അടിക്കാനാ. അല്ല 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 അല്ല, മുറുക്ക പിടിച്ചോ, പറന്നു വല്ലവന്റെ വേലിപ്പുറത്ത് പോകണോ. ജനാലയൊക്കെ വന്നത് സ്പാനിഷിൽ നിന്നാ, ഫ്രഞ്ച് ഫ്രഞ്ച് തമിഴിൽ നിന്നല്ല. അവിടെ അവര് പറയുന്ന ജനാല എന്നൊക്കെ പറയുന്നേ. ലോകത്തിലെ ആദ്യത്തെ ഭാഷ പാലിയില്ലേ, പാലി പാലി സംസ്കൃതം അല്ലേ. പേടിയോ? നമ്മുടെ സാങ്കുട്ടിയുടെ ഇന്ന് അവധിയാണ്, പിള്ളേർക്കെല്ലാം അവധിയാണ്. അപ്പൊ അവൻ ഇവിടെയുണ്ട്, അവനിതേ കണ്ടു പോന്നു. അപ്പൊ അവന് വേണ്ടിയിട്ടും കൂടെ കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അല്ലെ സ്കൂളുള്ള സമയമാണെങ്കിൽ ഞാൻ ചോറുമായിരിക്കും, അല്ലെ രാവിലെ ഒന്നും കഴിക്കില്ല. ആഹാര കാര്യത്തിൽ കുറച്ച് മടിയവന്, ചില ചില സംഭവങ്ങളൊന്നും തിന്നത്തില്ല. അപ്പോൾ ഞാൻ ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളപ്പിക്കണം. പാല് തിളപ്പിക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ കടയിൽ തേയിലപ്പൊടി ഇരിപ്പുണ്ട് കേട്ടോ. വേണമെങ്കിൽ ചായ. ഇപ്പം ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ചേക്കുന്ന പാല്. നമുക്കൊരു ചെറിയൊരു കടയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നോമദേട്ടൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ തേയിലപ്പൊടി. അവിടെ പോയി ഞാൻ പാൽ നോക്കി, ഉണ്ടെങ്കിൽ ഉണ്ടോ നോക്കിയല്ലേ കടയിൽ പോ.
തേയിലയില്ലടി. തേയില ഈസ് ഫിനിറ്റോ. തേയില ഞാനിതേ സാമും കൂടെ കൂടി തുറന്നേ 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 ഈ അടപ്പ് തുറന്നേ തുറന്നേ അടപ്പ് തുറന്ന് താതേ തെറ്റി തേ താതേ. അവൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അവൻ ചുമ്മാ കാണിക്കുന്ന. ആ തുറക്ക ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. സാമിന് ഇതേ പാല് തണുത്തോണ്ടടാ, തണുത്തോ അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് സീരിയൽ ഇട്ട് കൊടുക്കാം. ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ, ഇനി അതില്ല കേട്ടോ, അത് ഡണ്ണാ ഡണ്ണായി ഡൺ. നോ നോ അവനെ അന്വേഷിക്കണ്ട, അത് അവനവന്റെ കയ്യിലിരിപ്പും കൊണ്ട് കളഞ്ഞല്ലേ. അച്ഛനക്കട കാണിച്ചല്ലേ അല്ലേ. അയ്യോ ഇതാണ് സാങ്കുട്ടി വാശിക്കാരൻ. മേടിക്കും മേടിക്കും, ഇതാണ് എന്റെ പൊന്നേ. ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കോൺഫ്ലക്സ്, നാരങ്ങ നാരങ്ങ നാരങ്ങയുണ്ട്. പിന്നെ കുറേ നാളായി സാങ്കുട്ടിക്ക് ആപ്പിൾ കൊടുത്തിട്ട്, ഫ്രൂട്ട്സ് കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് മിസ് ചെയ്തു. അതെ ഫ്രൂട്ട്സ് മേടിച്ചു തോന്നുന്നു. പിന്നെ ഒരു കടല, തേങ്ങ ഒരെണ്ണം, ഇത്ര സാധനങ്ങളാട്ടോ ഇന്ന് മേടിച്ചു തന്നെ. നമുക്കിന്ന് ബീട്രൂട്ട് മെഴുക്കുവരത്തി. എന്നിട്ട് കറിക്ക്, എന്നിട്ട് കറിക്ക് കാര്യം കാരണം എന്നാ. അയ്യോ വില എനിക്ക് അടുത്ത ജന്മത്തെ കുറിച്ച് ഓർക്കാനേ വില പറ്റത്തില്ലേ. ഈ ജീവിതത്തിൽ നല്ല സുഖസാഗ്യങ്ങൾ അനുഭവിച്ച് അടുത്ത ജന്മത്തിൽ ഞാനില്ല, തമിഴ്നാട്ടില് കാളമൂട്ടുകാരനായിട്ടോ കാലിത്തൊഴുത്തിലൊക്കെ ജോലി ചെയ്ത പറ്റില്ല. പശു കാല തൂറിയൊക്കെ ചാണകിടും. സാധനങ്ങളെല്ലാം രാവിലെ പോയി മേടിച്ചു തോന്നി. നമുക്ക് ഇച്ചിരി മീനും കൂടെ ഇരിപ്പുണ്ട്. അയ്യോ മീൻ തീരുന്നില്ല, എത്ര ദിവസം അറിയാം. ഇവിടെ ഒരു കിലോ മീൻ മേടിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കുണ്ട്, രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട്. കേര മേടിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല, ആ തീരാതെ വേറെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് തരത്തില്ല നമ്മുടെ ആള്. അതൊരു എന്താ പറയുക. അപ്പോൾ ഇവർക്ക് എന്താ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നു, എനിക്ക് വിശക്കുന്നില്ല. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് അവർക്കൊരു ഫോണെടുക്കും. ഇത് അമേരിക്കൻ ടച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇത് എപ്പോഴും ഒന്നും കൊടുക്കാൻ കൊള്ളത്തില്ല, വല്ലപ്പോഴും കൊടുക്കാം. നമ്മുടെ സാങ്കുട്ടി അത് കഴിക്കട്ടെ, ഡിസ്റ്റർബ് ചെയ്യാൻ പോയാൽ അവന് ഇഷ്ടമില്ല. ഇതേ ചിലപ്പോഴേ കിട്ടുള്ളൂ. ചാർജ് ഇല്ല ഇതിന്, ബാറ്ററിക്ക് ചാർജ് കുറവാണോ?
പശുവിൻ്റെ പാല് കുടിക്കാൻ കുഴപ്പമില്ല അല്ലേ. അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇവിടം വരെ എത്തിയുള്ളൂ. രാവിലെ എന്നോട് എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന തൻ്റെ നായന കൊടുത്ത ശിക്ഷയാ. ഒരു മണിക്കൂറായി ഇനിയിപ്പോൾ നമുക്ക് സാങ്കുട്ടിക്ക് ഇച്ചിരി വേദപാഠം പറഞ്ഞു കൊടുക്കണം. എഴുതിട്ട് എഴുതുമെന്ന് അറിയത്തില്ല, എഴുതാൻ എന്നെ മടിയെന്നറിയോ. അതാണ് അടുത്ത ചായത്, കുറേ പാഠങ്ങൾ എഴുതാനുണ്ട്. ഇനി ഞാനത് പറഞ്ഞു കൊടുത്ത് എല്ലാം എഴുതി അടയാളപ്പെടുത്തി കൊടുത്താൽ വേദപാഠ പുസ്തകത്തിലേക്ക് നോക്കില്ല. അങ്ങനെ ഒരു കാര്യം, ഇലക്ട്രോണിക്സ് വർക്കാണ്. വല്ല ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കാണ്ടെങ്കിൽ അയച്ചു തന്നേരെ. ഏതുപാട് എഴുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴത്തേക്ക് അവന് വെള്ളം വേണം. അവിടെ പോയി ആ തൈരോ നമ്പൂരതാ. ഇപ്പം എൻ്റെ തലമുടി ഒന്ന് ചീവി വെക്കണമല്ലോ. തലമുടി ചെയ്യാൻ പറ്റില്ലേ, കുക്ക് ചെയ്തിട്ട് വേണം തലമുടി ചെയ്യാൻ. ഇല്ലാടാ ബാറ്ററി വെക്കുന്ന ഒരു സംഭവം എത്രയുള്ള എനിക്കറിയില്ലല്ലോ. അച്ചോടെ ചോദിച്ചോക്ക. അതോ അതാ നിന്റെ ആ നിനക്ക് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടില്ല മിരാമാ. എന്നെ അത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ പയറ് ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പം ഇതിന് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാന്ന് വിചാരിക്കും. എല്ലാ ദിവസവും ഈ തോരണം ഉണ്ടാക്കും. എന്നടാ എന്നടാ ഞാൻ ഇവിടെ വീഡിയോയില് പറഞ്ഞ നിന്നോട് പറഞ്ഞല്ല നമ്മൾ പണിയൊന്നും തീർന്നില്ലെന്ന് പറഞ്ഞ. അറിയില്ലല്ലോ അച്ഛായി മാറ്റി എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടോ ചോദിച്ചു നോക്കി. അത് തരിച്ചു തരുമെന്ന് ഇപ്പം തന്നെ തരും, അത് നോക്കാനാന്ന്. ഏ ബാറ്ററി വേറെ ഇടാൻ പാടില്ലേ. അതെ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിടാം, അന്നത്തേക്ക് ഞാൻ വരാം. ഏ സാമീപി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുക, എന്നിട്ട് ഞാൻ വരാം. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വേണേ. മീൻ കറി തന്നെ വെക്കുന്ന കേട്ടോ രാമന്നേട്ടാ. മീൻ കറി തന്നെ വിതയ വറുക്കാനുള്ള ഇല്ല. കറിയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്കും കൂടെ കൂട്ടാം. വറുക്കാന്നോ അവരെ വേണ്ട. 12:30 ആകുമ്പോൾ അടയ്ക്കും. അതിന് മുന്നേ നമുക്ക് പോയി തൈര് മേടിക്കണം. പൊളിച്ച് വെച്ചിട്ട് പോവാം അല്ലേ. വറുക്കാനാണെങ്കിൽ കുറച്ച് ഇത് മതി. എന്ന് എന്താണ് ഇച്ചിരി ഉള്ളത്, ഇനിയിപ്പം മറക്കാന്ന. വൈകുന്നേരത്തേക്ക് അപ്പം എന്നാ ചപ്പാത്തി മേടിക്കാന്നോ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, ഞാനൊരു ചായ കുടിക്കണം. എനിക്കിപ്പോൾ എനിക്ക് വിശക്കുന്നില്ല അതിനാ. ഏ എനിക്ക് വിശക്കുന്നില്ല. കൊച്ചിട്ട് ഇച്ചിരി വെള്ളം കൊടുത്ത് ഇതൊന്ന് കൊണ്ട് കൊടുക്കാമോ. വെള്ളം കൊടുക്കാമോ. ചോദിച്ചാൽ വെള്ളം വെള്ളം ചോദിച്ചിട്ട് ഞാനത് മറന്നു. ആ അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞ് കിട്ടി. ബീട്രൂട്ട് അരിഞ്ഞ് കിട്ടി.
ബീട്രൂട്ടിനെ സവാള പച്ചമുളക് മതി. ബീട്രൂട്ടിന് നമുക്കൊരു സവാള ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഈ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് ഓർത്തോണ്ടിരിക്കണേ. അപ്പൊ അതുപോലെ പയർ മെഴുക്കുവരട്ടിയും ബീട്രൂട്ടും മെഴുക്കുവരട്ടിയും കൂടെ ആകുമ്പോൾ പ്രശ്നമാവോ? ഇപ്പൊ ഇന്ന് കഴി അത് പ്രശ്നമുണ്ടോ? അത്രയും ഞാൻ കടന്നിരുന്നിട്ടില്ലോ. ഞാൻ വിചാരിച്ച ഞാൻ ജസ്റ്റ് ഫോർ കുക്ക്. അല്ല, മണ്ണിനടിയിലുള്ള ഇതിലേ ഷുഗർ പേഷ്യൻസ് ഇല്ലേ, ഷുഗർ പേഷ്യൻസിന് മണ്ണിന്റെ അടിയിലുള്ള കിഴങ്ങുവർഗങ്ങളില്ലേ, അതായത് നമ്മുടെ കപ്പ തിന്നരുത്. പക്ഷെ കപ്പയ്ക്കകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കപ്പ ഉണക്കി തന്നാവുള്ളൂ, ബാക്കി ചേന കാച്ചിൽ ചേമ്പ് ഇതൊക്കെ ഇതും റെഡിയാക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മീൻ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു ആ ഫ്രിഡ്ജിലെ താഴത്തെ ഡോറിന്ന് മേത്തുറുമത്ത കഴിക്കളാ. നമുക്ക് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് പോലെ അതാണ് കാര്യം. പക്ഷെ നല്ല സെറ്റപ്പായിട്ട് അരിഞ്ഞിരുന്നു, നോക്കി നന്നായിട്ട് അരിഞ്ഞു കിട്ടാം. പച്ചക്കറിയൊക്കെ എനിക്ക് അരിഞ്ഞു തരും, വേണേൽ ചോറ് വെക്കും. പിന്നെ എന്നൊക്കെ ചെയ്യുന്ന അവതരം മുട്ട പൊരിക്കും, ചായ ഉണ്ടാക്കും. ആ അതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. നമുക്ക് പിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടുതൽ പുള്ളിയും ഇത് തീരത്തില്ല ഗൈസ്, ഈ പണികളൊന്നും തീരുന്നില്ല. നമുക്ക് ആ ഡൈസായിട്ട് തന്നെ ഇരിക്കോ. ഇനി അത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട്. ഇപ്പം ഞാനിത് കണ്ടു, ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഒന്ന് എനിക്ക് കഴുകിയെടുക്കണം. ഇതെല്ലാം അരിഞ്ഞ് വെച്ചു, ഇനി കഴുകിയെടുത്ത് കേട്ടോ. ഇതൊക്കെ നോമ്പത്തേണ്ട അരിഞ്ഞ് തന്നാ കേട്ടോ. ഇന്നലെ ഞാൻ അരിഞ്ഞ, പക്ഷെ ഇന്ന് നോമ്പ് തന്നെ എനിക്കത്. ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചു വെറുതെ ഒന്ന് അരിഞ്ഞു തരാമത്, ഇന്നിപ്പോൾ നമുക്കത് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അരിഞ്ഞു തന്നു, ബീട്രൂട്ടും അരിഞ്ഞു തന്നു. സവാള അരിയാൻ ഇഷ്ടമില്ല കേട്ടോ, സവാള കണ്ണിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അരിഞ്ഞില്ല. നല്ല കളർഫുൾ പച്ചക്കറികളും കൂട്ടിന്ന് ഞങ്ങളുടെ ഗുണം. പിന്നെ ഞാൻ തൈര് മേടിച്ചോണ്ട് കേട്ടോ, അവിടെ കട അരച്ചു പോയാൽ പിന്നെ തൈര് കിട്ടത്തില്ല. ആ തൈര് മേടിക്കാൻ പോകണം. പിന്നെ ഇനി ചെയ്യേണ്ടത് ഇനി എന്നൊക്കെയാ, ഇനിയിപ്പോ നമുക്ക് ഇതിനു വേണ്ടിട്ട് ഒരു സവാള സെറ്റ് ആക്കി വെക്കണം. ഒരു സവാളയുടെ പകുതി തമിഴ് സിനിമ നടന്ന ആവണമെന്നായിരുന്നു നോമ്പത്തേണ്ട ആഗ്രഹം, അത് നടന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയപ്പോൾ. എന്നാൽ ഡാൻസും പാട്ടൊക്കെ ആയിട്ടങ്ങോട് പുള്ളി ഇറങ്ങി അല്ലേ. തമിഴ് സിനിമയിൽ അഭിനയിക്കണം എന്നല്ലായിരുന്നു ആഗ്രഹം? ഉണ്ടോ നോമ്പത്തേണ്ട ഒരു പാട്ടിന്റെ ആൽബം ചെയ്യണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. As well as whatever it is, ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ വൈഫ് അവിടെ പറയുകയാണ് നവഞ്ചേട്ട ഞാൻ ഇതിലും കോഴ്സ് പഠിച്ചിട്ട് ജോലി ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞേക്കുന്നത് അതിന് ഞാൻ അനുവാദം നൽകിയെങ്കിലും പിന്നെ ഞാൻ ഓർത്തു അവർ ജോലിക്ക് പോയില്ല നല്ല, കാരണം നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല പക്ഷേ അവന്റെ
അരിഞ്ഞ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യാൻ അവിടെ ആളില്ലെന്ന് അല്ലേ. എല്ലാം ഞാൻ വേണം കുക്ക് ചെയ്യാൻ, എല്ലാം ഞാൻ ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം. ക്രെഡിറ്റ് മൊത്തം നവംബറിന് പോകും. പിന്നെ അവിടെ ഭക്ഷണം നന്നായിട്ട് എൻജോയ് ചെയ്യും. ഉച്ചഭക്ഷണം സെർവ് ചെയ്യുമ്പം ആരെയും കാണുമ്പോൾ നോക്കി തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് വേറെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഭൂമിയിൽ എനിക്ക് ഉണ്ടാവുമോ? കഴിഞ്ഞ ദിവസം ഞാൻ പനി പിടിച്ച് അവശയായി കിടന്നു കേട്ടോ. ഇനി ഞാനത് പറയും. അവശയായി കിടന്നിട്ട് വേറെ ആരെങ്കിലും ആണെ വന്നിട്ട് ഇച്ചിരി കഞ്ഞി വേണമെന്ന് ചോദിക്കത്തില്ലേ? ശകലം കഞ്ഞി. ഞാൻ ഉച്ചയായപ്പം ബോധ സ്വഭാവ ഏതോ രണ്ടു മണിയായപ്പോൾ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചപ്പാത്തി ചൂടാക്കി തരാമോ എന്ന് ഇത്ര സാധനങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് ഇടേണ്ടത്. കണ്ടോന്ന് അറിയത്തില്ല, അതായത് നമ്മൾ മുന്നത്തെ വീഡിയോകൾ കേട്ടിട്ടുണ്ട് കേട്ടോ മീൻ വറുക്കുന്നതിന് ഞാനെങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി എല്ലാം കറിയാക്കി കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ആയിട്ട് സെറ്റാക്കി ഇടാം കേട്ടോ. ഇപ്പോൾ ഇച്ചിരി സമയക്കുറവുണ്ട് എനിക്ക്. ആ അത്ര മുഴുങ്ങി എനിക്ക് കഴിക്കേ, ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല. വൈകുന്നേരം ഇപ്പം അവന് രണ്ട് കഷ്ണം കൊടുക്കാം. ഏ അവനിപ്പോൾ അതല്ലേ കഴിച്ചോളൂ. അതെ ഞങ്ങൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ. ചോറ് ഞാൻ വാർത്തിട്ടു, രണ്ട് കറി അടുപ്പത്ത് ഒരേപോലെ വെച്ചേക്കോ കേട്ടോ. വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചക്കറികളിൽ വെള്ളം ഒഴിക്കത്തില്ലെന്നൊക്കെ ചിലർ പറയാം, പക്ഷേ ഇതിനകത്ത് വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ ആവിയിൽ കൂടെ പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടോ. ചിലരൊക്കെ വെള്ളം ഒഴിക്കില്ലെന്ന് പറയുന്നു. എത്ര നേരം ഇരുന്ന് വയറ്റ് വയറ്റി എടുത്താലും ഇതിനകത്ത് വല്ല വിഷാംശം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അരിയുള്ളൂ. അങ്ങനെ ഇനി അത് റെഡിയാവട്ടെ. ഇത് റെഡിയാവുമ്പോഴത്തേ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളും ചെയ്യണം. ഇനി നമുക്ക് മീനുള്ള സെറ്റാക്കണം. ഇത് പക്ഷേ ഇഞ്ചി കൂടെ എടുത്ത് ടി വി കാണുന്നവരൊക്കെ ടി വി കാണട്ടെ. സാങ്കുട്ടി എഴുതി കഴിഞ്ഞോടാ, ഏ എഴുതിക്കേ മോനെ. നമ്മുടെ ഇഞ്ചിയൊക്കെ തീർന്ന് നമുക്കത് മേടിക്കാം. ഒരു പീസ് ഇഞ്ചി മതി കേട്ടോ, ഇത്ര ഇഞ്ചി മതി. എന്തോ എന്നാ മുക്കിലെന്നേറ്റ്, മുക്കിലെന്നേറ്റ്. എനിക്കറിയില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലപ്പാ. ഞാൻ മൂക്കിൻ്റെ അകത്ത് ഏതാണ്ട് കയറിപ്പോയിന്ന. ഇതിനിപ്പോ ഈ ഐസ് വിടുന്നില്ലല്ലോ, ഐസ് വിട്ടിട്ട് വേണം. ഇതുകൊണ്ട് ഒരു പത്ത് ചെയ്തിട്ട് കടയിൽ നിർത്തിട്ട് പോവാണെങ്കിലേ 12 വരെ ആകുമ്പോൾ അവിടെ അടയ്ക്കുമോ? ഇത് ഞാൻ നോക്കാൻ ഏൽപ്പിച്ച എല്ലാം കരിഞ്ഞു പോകും. അവിടെ ടി വിയും കണ്ടിട്ട് അവിടെ ഇരിക്കും. കുക്ക് ചെയ്ത് കഴിഞ്ഞ് വേണം എൻ്റെ തലമുടി ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഫുഡിലും തലമുടി ആയിരിക്കും. ചുരുളമുടി ആയതുകൊണ്ടേ പൊടിഞ്ഞു പൊട്ടി പൊട്ടി ഇങ്ങ് പോരും, മുറിഞ്ഞു മുറിഞ്ഞു പോരും. ആ ഐസ് കിട്ടല്ല. അതിനെ എന്നാത്തിന് എന്ത് എന്തെടുക്കാനാ? നാരങ്ങാളും ഇപ്പം വേണ്ട. ഞാൻ ചെറിയ ഒരു ചായ കുടിക്കട്ടെ. ഇത് പാലോടിയിരിക്കുന്നതാണ്. എന്നാൽ ചായ എനിക്ക് ഉണ്ടാക്കി തരുമോ?
ഇവിടെ പാലിരിപ്പുണ്ടായിരുന്നു. അല്ല എനിക്ക് വേണം, ഞാൻ ഒന്നും കഴിച്ചില്ല. ഇല്ല ചോറുണ്ടെന്നില്ല ഉച്ചയ്ക്ക്. ഞാൻ കാപ്പി, ഞാൻ ഏത്തപ്പഴം ഒരു ഒരെണ്ണ ഒരെണ്ണ ഒരു ജസ്റ്റ് ഒരെണ്ണം ഒരു ചെറുത് കഴിക്കുന്നു, എന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. ഞാൻ 4 മണിക്ക് കഴിച്ചോളാം. വിശക്കുന്നില്ല, തീരെ വിശക്കുന്നില്ല. എൻ്റെ ഹാർട്ട് പിന്നെ ബ്രോക്കായതാ. ബ്രോക്ക് ആ അറിയത്തില്ല, സ്വപ്നം കണ്ട വേണ്ട. ആ ഇന്നും അല്ലെന്നേ വിശക്കുന്നില്ല. അപ്പൊ 4-3 മണിയൊക്കെ ആകുമ്പോൾ ചോറ് വാങ്ങി എനിക്കെല്ലാം വേണ്ട. ഇപ്പൊ സമയം 11:30 അടക്കല അടക്കല അടക്കല. ഇവിടെ 2 കറി വെച്ചേക്കോ. പതിനൊന്നര ആയതുള്ള ഞാൻ സ്പീഡ് ചെയ്യുന്ന പണികള്, എല്ലാ പണികളും അവിടെ കിടക്കും. അതല്ല ഒരു ഹെൽപ്പ് ചെയ്യാമോ, 5 പൊളിച്ചു തരാമോ? അതാണ് ഇതിപ്പം വീഡിയോ എടുക്കുന്ന ഒരു കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്ന, ഇതൊക്കെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണം കൂട്ടുകാരെ. ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തെങ്കിലും എന്താ, ഞാൻ 2-3 വർഷമായിട്ട് ഇതിൻ്റെ പുറം അടക്കുവാ. നോക്കിയത് നീറ്റായി നോക്കി. ഇനി ആ 2 കറികളും അവിടെ നിന്നല്ലേ കരിഞ്ഞു പോകും. ഞാനിവിടെ നിന്ന് ഉണ്ടോ, ഇപ്പൊ തന്നെ അത് സൗണ്ട് വ്യത്യാസം വന്നു. ഓർണത്തിൽ വെള്ളം പറ്റിട്ടോ. ഉള്ള വീഡിയോ ആയി പോവോ. അല്ല ഓർണത്തിൽ വെള്ളം പറ്റി. കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു തോർത്ത് കയ്യിൽ കരുതുക. എന്നിട്ട് ദേ അടുത്തതിൽ വെള്ളം, അത് ഇനിയിപ്പോൾ ചാറാക്കി എടുക്കാൻ പറ്റുമോ? ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു. നമ്മൾ തിരക്ക് പിടിച്ചൊരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നത് ഇതാ, വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചിരുന്നു. അപ്പോൾ തീ ഇച്ചിരി കൂട്ടി വെക്കാം. അപ്പോൾ അത് പറ്റി റെഡിയാവട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി 4 മണിക്കത്തെ വൈകുന്നേരത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എടുക്കാൻ പറ്റിയില്ല, ഇത് തന്നെ ഫുഡ്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കറികളൊന്നും ഉണ്ടാക്കുന്നു, എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കുന്നു. ഇനി ഒരു തൈരും കൂടെ മേടിച്ച്, ആ തൈരുണ്ട്, ബീട്രൂട്ട് മെഴുക്കുപുരട്ടിയുണ്ട്, പച്ചപ്പയർ മെഴുക്കുപുരട്ടിയുണ്ട്, ഒരു മീൻ വറുത്തത് അത്ര. ഫുഡിൻ്റെ ഞാൻ ഇട്ടേക്കാം കേട്ടോ, എന്തൊക്കെ കഴിക്കുന്നതെന്നുള്ളത്. ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നതെന്ന് ഇട്ടേക്കാം, പിന്നെ വേറൊന്നുമില്ല. അപ്പം ബായ് കേട്ടോ. ഏത് പച്ചക്കറി ആണെങ്കിലും വേണ്ടില്ല, ഫ്രൂട്ട്സ് ആണെങ്കിലും പറ്റുന്ന, അതായത് അപ്പോഴും ഓറഞ്ചും ഒന്നും ഇട്ടില്ലെങ്കിലും ശരി. ഓറഞ്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഇങ്ങനത്തെ ഈ ആപ്പിളില്ല, ആപ്പിളിൽ പല ഇതുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്കിത് പുറമേ കാണാൻ പറ്റത്തില്ല, വിഷം അടിച്ചതാന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ജോലി ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. പിന്നെ അതായത് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം. വേദന വീണ്ടും വരാൻ തുടങ്ങി. അപ്പോൾ വില്ലനായി വീണ്ടും വരാൻ തുടങ്ങി. അതുവരെ നോമ്പ് തരും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഗ്യാസിൽ തന്നെ വെക്കുന്നേ. ഞാൻ നോക്കിക്കോളാം, ഗ്യാസിൽ തന്നെ വെക്കാം അങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ സ്മെല്ലാവും. ഞാൻ തന്നെ വറുത്തോളാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ഇൻഡക്ഷൻ വെച്ച് വറുത്തരാം. പക്ഷേ എന്നത് പിന്നെ നോക്കട്ടെ. പിന്നെ ബാക്കി കറികളെല്ലാം ആയി, ഇതും കൂടെ ആയാൽ മതി. Thank you.